പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ക്രിസ്മസ് എക്സാം കഴിഞ്ഞു അല്ലേ? പരീക്ഷ എളുപ്പമായിരുന്നോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അതിൻ്റെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു തരുന്നു പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഒന്ന് പറയാം കേട്ടോ. ഇവിടെ നമുക്ക് എന്താണ്, 5 പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത് എന്തായിരുന്നു? ഹയ്യാ നുലവിൻ. എന്താണ്, മത്സര പരീക്ഷയിൽ വിജയിച്ച കിങ്ങിണി പൂച്ചയ്ക്ക് അച്ഛൻ ഒരു പന്ത് സമ്മാനമായി നൽകി. അവന് വളരെ സന്തോഷമായി. പന്തിന് നിറം നൽകി ഭംഗി കൂട്ടാൻ തുടങ്ങി. നമുക്കവന് സഹായിക്കാം. അപ്പോൾ കിങ്ങിണി പൂച്ചയ്ക്ക് ലഭിച്ച പന്തിന് നിറം കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ കുറേ നിറങ്ങളുടെ പേര് എഴുതിയിട്ടില്ലേ? അബിയള്, അഹ്മർ, അസറക്ക്, അസ്ഫദ്, അസ്ഫർ അല്ല, അഹ്ദർ. ഈ നിറങ്ങളൊക്കെ അതിൻ്റെ ആ നിറത്തിൻ്റെ പേര് കൊടുത്ത് ഇവിടെ നിങ്ങൾ കളർ കൊടുക്കുകയാണ് വേണ്ടത്. സാർ ഇവിടെ കുറച്ച് കൊടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങളും ഇതുപോലെ നിറം കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എല്ലാവരും കൊടുത്തിട്ടുണ്ടാവൂലേ, മാഷാല്ലാ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം, നിറം കൊടുത്തില്ല എല്ലാവരും. പിന്നെ രണ്ടാമത്തെയോ, ഹയ്യാ നുക്കമ്മിൽ ഹിവാർ. കളർ നൽകിയ പന്തുമായി കിങ്ങിണി പൂച്ച ഗ്രൗണ്ടിലേക്ക് പോയി. ഇതായിരിക്കണം നമ്മുടെ കിങ്ങിണി പൂച്ച അല്ലേ? നമ്മുടെ കിങ്ങിണി പൂച്ച വഴിയിൽ വെച്ച് അവൻ കുഞ്ഞ മുയലിനെ കണ്ടു. ഇവിടെ ഒരു മുയലുണ്ട് അല്ലേ? അപ്പോൾ മുയലിനോട് എന്തൊക്കെയോ സംസാരിച്ചു. ആ സംസാരമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അത് എവിടെ നിന്ന് എടുത്ത് എഴുതണം മക്കള്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉണ്ടോ? അവിടെ നിന്നാണ് എടുത്ത് എഴുതേണ്ടത്. ചിലതൊന്നും അവിടെ ഇല്ല, അപ്പോൾ നമ്മൾ ചിലത് ചേർക്കണം. കിങ് ആദ്യം ആരെയാണ് പറഞ്ഞേ? ഇവിടെ നമ്മുടെ മുയൽ പറഞ്ഞു, കുഞ്ഞു മുയൽ എന്ത് പറഞ്ഞു, എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കിങ്ങിനെ പൂച്ച പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതുന്നത്. അത് അല്ല, കിങ്ങിനെ പൂച്ച പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട്, കുഞ്ഞൻ മുയൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? സബാഹൽ ഖൈർ. അപ്പോൾ നമ്മുടെ കിങ്ങിനെ പൂച്ച സബാഹൻ നൂർ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെന്തോ നമ്മുടെ കുഞ്ഞൻ മുയൽ ചോദിച്ചു. അപ്പോൾ അതിന് കിങ്ങിണി പൂച്ച ഒരു മറുപടിയും പറഞ്ഞു. അതിന് കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അൽഹംദുലില്ലാന്ന്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചത്? അത് ഇവിടെ നിന്ന് എടുത്ത് എഴുതണം അല്ലേ? കൈഫൽ ഹാൽ, അതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ കിങ്ങിണി പൂച്ചയുടെ മറുപടിയിൽ സൈൻ എന്നും കൂടി ഉണ്ടാവും അല്ലേ? പിന്നെ കിങ്ങിണി പൂച്ച അല്ല, കുഞ്ഞൻ മുയൽ എന്തോ കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെ കിങ്ങിണി പൂച്ച മറുപടി പറഞ്ഞത് ഇലൽ മൈതാൻ, ഇതവിടെ മൈതാനത്തിലേക്കാണ് പോകുന്നത് എന്നായിരിക്കും. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നാണ് ചോദിച്ചത്. അതിനെങ്ങനെ പറയും? ഇലായിന അല്ലേ? ഇലായിന, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ മുഞ്ഞ മുയൽ ശുക്രൻ പറഞ്ഞു. ശുക്രൻ പറഞ്ഞ് നമ്മൾ എന്ത് മറുപടി പറയും? അഫ്വൻ, അതാണ് ഇവിടെ. അതിവിടെ ഇല്ല, നമ്മളിവിടെ നമ്മൾ സ്വന്തമായി എഴുതുകയാണ് വേണ്ടത്, മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? ഹയ്യാ നഅദ്, നമുക്ക് എണ്ണ. ഗ്രൗണ്ടിലെത്തിയ കിങ്ങിണി പൂച്ച കണ്ടത് ഫുട്ബോൾ മത്സരത്തിന് ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാരെയാണ്. എല്ലാവരും പന്തുമായി നിൽക്കുന്നുണ്ട്. കിങ്ങിണി പൂച്ച പന്തുകൾ എണ്ണി നോക്കി. അപ്പോൾ ആദ്യം എണ്ണിയപ്പോൾ വാഹിദി സ്നാനി സലാസ് അർബ ഹംസ, ഇതിൽ 15 ഉണ്ട് അല്ലേ? 15 എഴുതിയിരിക്കുന്നുണ്ട് ഇവിടെ. അതെ. അപ്പോൾ ഇവിടെ അടുത്തത് എണ്ണിയപ്പോൾ വാഹിദ് ഇസ്നാനി സലാസ അർബഅ ഖംസ. അപ്പോൾ നമുക്ക് കിങ്ങിണി പൂച്ച സഹായിക്കണം. അപ്പോൾ 5 എന്ന് ഇവിടെ നമ്പറിൽ കൊടുക്കണം, ഖംസ എന്ന് എഴുതുകയും വേണം. മനസ്സിലായോ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ അതിന് താഴെ വന്നപ്പോൾ ഇവിടെ അഹദ അഷറ എന്ന് കൊടുത്തിട്ടുണ്ട്, 11. 11 എങ്ങനെ നമ്പർ ഇടുക നമ്മൾ? ഇങ്ങനെയാണ് ഇവിടെ അല്ലേ? ഇങ്ങനെയല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആദ്യം പന്ത് എണ്ണി നോക്കണം, വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ. അപ്പോൾ ഇവിടെ 11 ഉണ്ട്. പിന്നെ എണ്ണി നോക്കി, വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ അഷറ അഹദ അഷറ ഇസ്നാഷറ സലാസ അഷറ, 13 ഉണ്ട്. അപ്പോൾ 13 എന്നിവിടെ കൊടുക്കണം. അതിൻ്റെ എണ്ണവും നമ്മൾ അക്ഷരത്തിലും ഇവിടെ എഴുതണം, സലാസ താഷറ എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് കിങ്ങിണി പൂച്ച എന്ത് ചെയ്തത്, ഈ ബോളുകൾക്ക് നമ്പർ കൊടുത്തത്.
അങ്ങനെയാണ് ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതിനുശേഷം ഹയ്യാനമുറി, നമുക്ക് ഒരു പദ്യം ഉണ്ടാക്കാം. കളി കഴിഞ്ഞ് കിങ്ങിണി പൂച്ചയും കൂട്ടുകാരും പാട്ട് പാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇവർക്ക് കളി കഴിഞ്ഞപ്പോൾ പാട്ടുപാടി ഇവിടെ കുറേ ആളുകളുണ്ട് അല്ലേ. ആ നൃത്തം ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. ആരൊക്കെയുണ്ട്? ഒന്ന് കിങ്ങിണി പൂച്ചയാണ്, ഖിത്ത്, പിന്നെ നംലത്താണ് അല്ലേ. അപ്പോൾ ഓരോന്നിനും നേരെ അതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കിങ്ങിണി പൂച്ച പാടി നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം, കിത്തത്തുൻ 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 ജമീല. നമ്മുടെ നംലത്ത് പാടി എന്ത്? നംലത്തുൻ 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 ജമീല. അപ്പോൾ ഇവിടെ ആരാ അടുത്ത് നിൽക്കുന്നത്? ഇത് നമ്മുടെ ബത്തത്താണ് അല്ലേ, ബത്തത്ത്. അപ്പോൾ ബത്തത്തുൻ 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 ജമീല എന്നായിരിക്കും പാടി ഉണ്ടാവുക അല്ലേ. മക്കൾ എഴുതിയില്ലേ? അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനിയോ ഇതെന്താണ്? ഫറാഷത്തുൻ അല്ലേ, ഇത് ഫറാഷയല്ലേ. അപ്പോൾ ഫറാഷത്തുൻ 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 ജമീല അങ്ങനെയൊക്കെ എഴുതിണ്ടാവുക. പിന്നെ ഇതാരാണ്? ഇത് നമ്മുടെ ദജാജ അല്ലേ. ദജാജത്തുൻ 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 ജമീല അങ്ങനെയായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ഇത്രയാണ് ആ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പദ്യം പൂരിപ്പിക്കേണ്ടത്. ഇവരുടെ പാട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഇവിടെ ഹയ്യാ നുഇദ്ദുൽ ബയാൻ. അങ്ങനെ പരിശീലനം കഴിഞ്ഞ് കിങ്ങിണി പൂച്ച കൂട്ടുകാരൻ കുഞ്ഞണ അണ്ണാനോടൊപ്പം വീട്ടിലേക്ക് എത്തി, വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ അണ്ണാനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുഞ്ഞൻ അണ്ണാൻ ചോദിച്ചു. അണ്ണാൻ ചോദിച്ചു അപ്പോൾ കിങ്ങിണി പൂച്ച വീട്ടുകാരെ പരിചയപ്പെടുത്തി. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആ അബുണ്ടാകും, ഉമ്മുണ്ടാകും, ജദ്ദുണ്ടാകും, അഹ് ഉണ്ടാകും, ഉഹ്ത്ത് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും പരിചയപ്പെടുത്തണം. അപ്പം ആദ്യം നമ്മുടെ കിങ്ങിണി പൂച്ച പറഞ്ഞു എന്ത്? ഫീ ബൈത്തി അബുൻ, എൻ്റെ വീട്ടിൽ ആരുണ്ട്? അബുണ്ട്. അപ്പം അടുത്തത് ഫീ ബൈത്തി ഉമ്മുൻ അല്ലേ, ഫീ ബൈത്തി ഉമ്മുൻ എന്ന് എഴുതണം. പിന്നെ ആരുണ്ട്? ഫീ ബൈത്തി ഉഖ്തുൻ, എനിക്ക് എൻ്റെ ഇത്താത്ത അല്ലെങ്കിൽ ചേച്ചിയുണ്ട് അല്ലേ, ഉഖ്തുൻ. പിന്നെ ഫീ ബൈത്തി അഹുൻ, എനിക്ക് ചേട്ടനുണ്ട് അങ്ങനെ കാക്കയുണ്ട്, ഫീ ബൈത്തി അഹുൻ. ഇനിയോ പിന്നെ വല്ലിപ്പിയുണ്ട് അല്ലേ, വല്ലിപ്പനെ എങ്ങനെ പറയുക? ഫീ ബൈത്തി ജദ്ദുൻ, ഫീ ബൈത്തി ജദ്ദുൻ. അപ്പം ഉമ്മുൻ ഉഖ്തുൻ അഹുൻ ജദ്ദുൻ ഇത്രയും പേരാണ് വീട്ടിലുണ്ടായിരുന്നത് എന്ന് ആര് പരിചയപ്പെടുത്തി? നമ്മുടെ കിങ്ങിണി പൂച്ച പരിചയപ്പെടുത്തി. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് ആൻസറൊക്കെ മനസ്സിലായില്ലേ? എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്ക്? നല്ലോണം മാർക്ക് കിട്ടിയില്ലേ? ഇൻഷാല്ലാ. അപ്പം എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.